പ്രശ്നമല്ല. കേരള നെതുവത്തുൽ മുജാഹിദീന്റെ നേതാവ് ഏറ്റവും വലിയ പണ്ഡിതനാണ് കെ എം മൗലവി. കെ എം മൗലവിനെ പഴയ മുജാഹിദുമോ ഇപ്പോഴത്തെ ഈ കുട്ടികൾ ഈ രണ്ട് അൽമാനാറും വായിച്ചായിട്ട് കൂക്കുംപുളി നായായിട്ടുണ്ടാക്കി അള്ളഹാനോട് ചോദിച്ചിട്ട് പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പറ്റും, പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അള്ളഹാനോട് ചോദിച്ചാൽ പറ്റും പറഞ്ഞാൽ നടക്കില്ലേ? എന്താ ചോദ്യം? കടുപ്പുള്ള ചോദ്യമല്ലേ, ഊക്കുള്ള ചോദ്യമാണ്. പഴയ തന്ത മൗലവിമാരുണ്ടല്ലോ, കെ മൗലവി എം സി സി പോലത്തെ ഒരു കഥത്തിന് വിവരമുള്ള ആ കെ എം മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഒരു പുസ്തകമാണിത് അൽ ഇർഷാദ്. ഇത് ഒറിജിനലാ, ഇനി പോട്ടോസ്റ്റാറ്റാണെന്നും പറയണ്ട. ഈ അൽ ഇർഷാദില് ഞമ്മള് തലശ്ശേരി അടുത്ത് കടവത്തൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് ഞാനൊരിക്കൽ തലക്കൊട്ട് ആ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുമ്പോ ഇത് വായിച്ചപ്പോ നമ്മളെ അവിടുത്തെ ഭയ മുജാഹിദീങ്ങൾ അറിയാം. സംഗതി അത് മുമ്പ് ഈ കെമൗലവി എഴുതി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അയാളെ പറഞ്ഞത് ശരി തന്നെയാണ്, അത് മതി, നമുക്കറിയാവും. ഈ തൗഹീദ് എന്ന് പറയുന്നത് കൊല്ലക്കണക്കിന് മാറുന്ന സാധനമല്ലല്ലോ, ആണോ? കഴിഞ്ഞല്ലുള്ള തൗഹീദ് തന്നെയല്ല ഈ കൊല്ലം വേണ്ടത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ല അള്ള ഒരുവനാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? മാറ്റം വന്നോളോ? അതുപോലെ എന്നാണോ ആ സംഗതി അതിനില്ല ഇന്നും വല്ല മാറ്റങ്ങളുണ്ടോ? അമ്പിയാക്കന്മാരുടെ തൗഹീദിന് മാറ്റമുണ്ടോ? ഇല്ലല്ലോ. ഖുർആൻ പറഞ്ഞതല്ലേ, എല്ലാ കാലത്തും തൗഹീദിനൊരു മാറ്റൂല്ലോ. ഇവര് പറയുന്ന അത് ഞങ്ങളെ പഴയ മൗലവി എഴുതിയതാണ്. ഞാൻ ചോദിക്കുന്നത് പഴയ മൗലവിക്ക് വേറൊരു തൗഹീദ്, നിങ്ങൾക്ക് വേറെ തൗഹീദോ? അല്ല ഒരുവനാണെന്നുള്ള ഈ ആശയം എല്ലാവർക്കും ഒരുപോലല്ലേ? അതിന് വിരുദ്ധമാണ് മൗലവി എന്നല്ല നിങ്ങൾ വാദിക്കുന്നത്. നിങ്ങളുടെ നേതാവ് കെ എം മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭ, കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ നേതാവാണ് ആര്? കെ എം മൗലവി. അയാളെ പറ്റിയൊക്കെ മദ്ഹി പറഞ്ഞാല് ഫാറൂഖിന്റെ അല്ല സിദ്ദീഖിന്റെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അലിന്റെ ഒക്കെ സ്ഥാനം പിടിച്ച ആളാണെന്നാ ഇപ്പൊ പറയുന്നില്ല. ഈ കെ എം മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഈ പുസ്തകത്തിൽ എന്താ എഴുതുന്നറിയോ? റബീഉൽ അവ്വൽ ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. ഒരു സുന്നി എഴുതിയതല്ലത്, ഇത് ഒറിജിനൽ മുജാഹിദിന്റെ പുസ്തകമാണ്. മഷ്രിഖ് എന്നത് എവിടെയാണ്? ആരാം പറത്ത സൂര്യൻ ഉദിക്കുന്ന സ്ഥലം മുതൽ മഗ്രിബ് വരെ എന്നാൽ സൂര്യാസ്തമനത്തിന്റെ ഇടയ്ക്കുള്ള എല്ലാ പുസ്തകത്തിലായിരുന്നത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓടുന്നത് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം പുലർത്താനാണ്. ലാ യൗമിനു ആദുക്കും അത്താക്കൂന ബൈനഹിമി വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ ശബീഉനാ റസൂലുള്ളാഹി. നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണ മൂമിനാവില്ല, ഞാനായിരിക്കണം അവനെക്കൊള്ള ഏറ്റവും പ്രിയങ്കരൻ, ആരെക്കാൾ? അവന്റെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മനുഷ്യരെക്കാൾ എന്ന് വേണ്ട, ലോകത്തിലുള്ള സർവസ്വത്തിനേക്കാൾ ഞാനായിരിക്കണം ഒരു മനുഷ്യനെ കൊള്ള ഏറ്റവും പ്രിയങ്കരൻ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇമാൻ പൂർണ്ണമാവുകയുള്ളൂ. ആ ആവശ്യത്തിനായി മൗലൂദ് തോന്നുന്നതാണ് ആര് പറഞ്ഞത്? കെ മൗലവിയുടെ ഈ മാസികയിൽ പറയുന്നു. പിന്നെ എപ്പോഴെങ്ങനെ അത് ചെറുക്കായി എന്ന് കുട്ടികൾ പറയേണ്ടതാണ് എന്ന് നോക്കുവാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതിനാൽ അള്ളാഹു തആല നബിയെ അയച്ചതുകൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് നബിയിലുള്ള വിശ്വാസാധിക്യത്താലും പൂർണ്ണ സ്നേഹത്താലും പരിപോഷിതമാകുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ കാത്താക്കുന്നതിലും അവര് അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനേക്കാൾ മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് സിദ്ധിക്കുവാനുള്ളത്? മൗലൂദിനെ ബഹുമാനായി പറയുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിന് അയാത്താക്കാൻ കഴിയും, അതുപോലെ റസൂലുള്ളാഹി അള്ള ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അത് നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു.
നമ്മുടെ ആത്മാവ് നബിനോട് കൂടുതൽ വിശ്വാസവും സ്നേഹവും ഉണ്ടായിത്തീരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിനേക്കാൾ മറ്റൊരു കാര്യം നമുക്ക് സിദ്ധിക്കാനുള്ളത്, ഇത് സുന്നികളും സമസ്തീതിയതല്ല, ഇത് മുജാഹിദീങ്ങളെ നേതാവ് ഇരുത, ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. നിങ്ങൾ എന്നാ ഇതിന് മാറിയത്? അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നാ ഞങ്ങൾക്ക് സവിനയം അപേക്ഷിക്കാനുള്ള, വേറൊന്നും പറയാനില്ല. നമ്മളെ പൂർവ്വകാല പണ്ഡിതന്മാരായ മൗലവിമാര് പറഞ്ഞല്ലോ, ഇതിനേക്കാൾ മാറ്റാ ഒരു കാര്യം കിട്ടാനില്ല. അതുകൊണ്ട് ഓതിക്കോളി മൗലൂദ്, വേറെ അത് ചെറുക്കാണെന്ന് പറഞ്ഞു.